വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരുപാട് നാളായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വന്ന് കിടന്ന കുറച്ച് മെസ്സേജുകൾക്കുള്ള ഒരു റിപ്ലൈ, അല്ലെങ്കിൽ അവരുടെ ആവശ്യപ്രകാരമുള്ള ഒരു വീഡിയോ ആണ്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് കുറെ നാളായിട്ട് മെസ്സേജ് കിടക്കുമായിരുന്നു. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവർക്ക് അറിയായിരിക്കും ഞാൻ പെട്ടെന്ന് റിപ്ലൈ കിട്ടാറില്ല. നമ്മുടെ കമൻസിനൊക്കെ റിപ്ലൈ കിട്ടുന്ന പോലെ കിട്ടാറില്ല, കാരണം ഞാൻ അത് വല്ലപ്പോഴും എടുത്ത് നോക്കാറുള്ളൂ എന്നുള്ളതാണ് സത്യം. മെയിലാണെങ്കിൽ പിന്നെയും നോക്കും. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ എന്താ പറയുക, ഗർഭിണിയെ മാതിരിയാണ് ഇങ്ങനെ വീർത്ത് പൊട്ടാറായിട്ട് നിൽക്കുകയാണ്. പൊട്ടുന്ന ഉള്ള അവസ്ഥ വരുമ്പോഴാണ് ഞാൻ ചെന്ന് തുറന്നു നോക്കുക, കാരണം എല്ലാം കൂടെ ഒറ്റയടിക്ക് അങ്ങ് റിപ്ലൈ ചെയ്യാലോ. അതും ടൈപ്പ് ചെയ്യാറുമില്ല, മിക്കപ്പോഴും വോയിസ് ആണ് അയക്കുക, കാരണം അതാണല്ലോ എളുപ്പമെന്ന് ഓർത്തിട്ട് അത് രണ്ടും ഒന്നിച്ചു നോക്കും. അപ്പം അങ്ങനെ ഞാൻ ഒന്നിച്ച് എടുത്ത് നോക്കി കഴിഞ്ഞ ഇടയ്ക്ക് ഇപ്പം റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറെ പേർക്കെങ്കിലും കിട്ടിക്കാണുമായിരിക്കും. അപ്പം അതിൽ ഞാൻ കണ്ടിരുന്ന കമൻസ് ആണ് ഒരുപാട് ഇങ്ങനെ റിപ്ലൈ കിട്ടാഞ്ഞിട്ടും പിന്നെയും 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 അയച്ചിട്ടിരുന്ന കുറച്ച് മെസ്സേജ് ഉണ്ടായിരുന്നു. അതായത് നമ്മളുടെ ചാനലിലെ നാച്ചുറൽ മെത്തേഡ് അല്ലാതെ കുറെ പേരൂടെ ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്, അതുപോലെ നേഴ്സിംഗ് പഠിക്കുന്നത് നേഴ്സിംഗ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള കുട്ടികളുണ്ട്, നമ്മളുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ട്. അപ്പൊ ഇവരൊക്കെ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, ചേച്ചി ഞങ്ങൾക്കൂടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞത്, എപ്പോഴും ഈ കഞ്ഞിവെള്ളം അത് ഇതും തന്നെ ഇടാതെ ഞങ്ങൾക്ക് അതിനൊന്നും മാർഗമില്ല. അതുപോലെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളായാലും ഇപ്പൊ ഈ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു, എത്ര പ്രാവശ്യമാണ് ചേച്ചിയോട് ചോദിക്കുന്നത്, കൊഞ്ച് ദേഷ്യം പിടിച്ചിട്ട് കമന്റ് ഇട്ടേക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ദേഷ്യം പിടിച്ചൊക്കെ ചോദിച്ചു ചോദിച്ചു അടുത്ത കുട്ടികൾക്ക് എല്ലാവർക്കും ആശ്വാസമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ഹെയറിന് നല്ലൊരു കെരാറ്റിൻ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ നന്നായിട്ടൊന്ന് ഗ്രോ ആകാനായിട്ടും ഹെയറിനുള്ള ഇഷ്യൂസ് ഒക്കെ മാറാനായിട്ടും പറ്റിയ കുറച്ച് പ്രോഡക്റ്റുകളും നല്ല കുറച്ച് പ്രോഡക്റ്റുകൾ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല വിലക്കുറവുള്ള ഒരു സമയം കൂടെയാണ്, അപ്പൊ തീർച്ചയായിട്ടും വാങ്ങിക്കാൻ പറ്റിയതാണ്. അപ്പം നാച്ചുറൽ മെത്തേഡ് മാത്രം മതി എന്നുള്ളവർ മുന്നോട്ട് കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് ആവശ്യമുള്ളവർ കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ വാങ്ങി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ എനിക്ക് അത്രയല്ലേ ചെയ്തു തരാൻ പറ്റുള്ളൂ, ഞാൻ ട്രൈ ചെയ്തല്ല നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ തീരുമാനം പോലെ ചെയ്യാം കേട്ടോ. അപ്പം ഈ മെസ്സേജ് അയച്ചും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ നമ്മളുടെ ഹെയറിന് നന്നായിട്ടൊരു സ്ട്രെയിറ്റൺ ചെയ്ത പോലെ, അല്ലെങ്കിൽ ഒരു സ്മൂത്തൺ ചെയ്ത പോലെ ഒക്കെ കിടക്കാൻ പറ്റിയ, അതുപോലെ ഹെയർ ഒന്ന് ഗ്രോത്ത് ആകാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റ് ആണ് കാണിച്ചു തരുന്നത്. ഇത് കൊല്ലാമേനയുടെ കെരാറ്റിൻ ഹെയർ ക്രീമാണ്. നല്ല അടിപൊളി ഒരു ക്രീമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ലൊരു അതായത് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെരാറ്റിൻ പ്രോട്ടീൻ ആണ്. കെരാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് പ്രോട്ടീൻ ആണ്, ഹെയർ റീഗ്രോത്ത് ആകാനായിട്ടും ഹെൽത്തി ആയിട്ടിരിക്കാൻ കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ധൈര്യപൂർവ്വം യൂസ് ചെയ്യാം, കാരണം ഇത് ധൈര്യപൂർവ്വം യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് അടങ്ങുന്നത്. ഗ്രീൻ ടീ ഉണ്ട്, അർഗൻ ഓയിൽ ഉണ്ട്, ഒലിവ് ഓയിൽ ഉണ്ട്, റെഡ് ഒണിയൻ ഉണ്ട്. നമ്മൾ സാധാരണ വീട്ടിൽ തന്നെ എടുക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും വീട്ടിൽ എടുക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ നിൽക്കാത്ത കുട്ടികൾക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് തന്നെ സെലക്ട് ചെയ്തു കേട്ടോ. അപ്പൊ ഇതിനകത്ത് മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഇവർ എഴുതിയിട്ടുണ്ട് ഫോർ സ്റ്റൈലിംഗ് ആൻഡ് ഹെയർ ഗ്രോത്ത് എന്ന് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും യൂസ് ചെയ്തതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കെമിക്കൽ ഫ്രീ പ്രോഡക്റ്റ് ആണ്, നോൺ ടോക്സിക് പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇത് അപ്ലൈ ചെയ്ത് എല്ലാം കാണിച്ചു തരാം നിങ്ങളെ കേട്ടോ. പിന്നെ ഇതിൽ ഗ്രീൻ ടീയും റെഡ് ഒണീനും ഒക്കെ ചേർന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഹെയർ ഫോൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ക്ലോറിൻ വെള്ളത്തിലൊക്കെ കുളിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, വിശ്വസിച്ച് ഉപയോഗിക്കാനൊരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ ഇപ്പൊ ഷോപ്പിലോ മാളിലൊക്കെ പോയിട്ട് സംശയിച്ചെടുക്കുന്നതിനേക്കാൾ നല്ല ഒരു റിവ്യൂ കേട്ടിട്ട് എടുക്കുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വേണമെങ്കിൽ ഇതിന്റെ നമ്മുടെ സൈറ്റുകളിലൊക്കെ ഇത് വിൽക്കുന്ന സൈറ്റുകളിലൊക്കെ പോയി നോക്കാമെന്നാണ് ഇതിന്റെ ഒരു കമന്റ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എത്രമാത്രം പെർഫെക്റ്റ് ആണ് ഈ പ്രോഡക്റ്റ് എന്ന്. പിന്നെ ഇത് വേറെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് കേട്ടോ. ഹെയർ ക്രീം അപ്ലൈ ചെയ്യും മുമ്പ് നിങ്ങൾ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തോളൂ കേട്ടോ. കാരണം കുറച്ച് ഓയിൽ കണ്ടന്റ് നമ്മുടെ ഹെയറിൽ ഉള്ളത് നല്ലതാണ്. കുറച്ചൊരു നനവോടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ സ്കാൾപ്പിലും ആകാം ഹെയർ ലെങ്തിലും ആകാം, കുഴപ്പമൊന്നുമില്ലേ. കുറച്ച് പാർട്ടീഷൻ ആയിട്ട് ഇങ്ങനെ, അതായത് നമ്മളുടെ ഓരോ കുറച്ച് കുറച്ച് മുടി എടുത്ത് അപ്ലൈ ചെയ്യണേ അത് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം. ചെയ്തിട്ട് ഒരു ചീപ്പ് എടുത്തിങ്ങനെ ചീകുവാണെങ്കിൽ എല്ലാ സൈഡിലേക്കും ആകും കേട്ടോ. പക്ഷെ ഞാനിപ്പോ ചീപ്പ് ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ
എല്ലാവരും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത് ആക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ചെറിയ നനവും കാര്യങ്ങളും ഉള്ള മുടിയിൽ അങ്ങനെ ചീപ്പിടുന്ന അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മസാജാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10 to 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം, അതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നത് ഒരു മൈൽഡ് ഷാംപൂ കണ്ടീഷണറാണ്. ഒത്തിരി 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 കമന്റ് വരുന്നതാണ്. നാച്ചുറൽ റെമഡി ചോദിക്കുന്ന കുട്ടികൾ പോലും കമന്റ് ചെയ്ത് ചോദിക്കുന്നതാണ്, ചേച്ചി ഈ ഷാംപൂ എത്ര നാളായി ചോദിക്കുന്നു. ഷാംപൂ കാണിച്ചു തരും. ഞാൻ കുറെ ഷാംപൂവിന്റെ റിവ്യൂസും വീഡിയോസ് ഒക്കെ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയും എനിക്ക് എപ്പോഴും വരുന്നതാണ്, എനിക്ക് തന്നെ ചാനലിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാര്യം ഷാംപൂ 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 ആണെന്ന് തോന്നുന്നു. സോ ഞാൻ ഇന്ന് കൊണ്ടിരുന്നിരിക്കുന്നതും അടിപൊളി ഒരു ഷാംപൂ ആണ്. 7 ആണ് കേട്ടോ, 7 ഷാംപൂ ആണ്. കെരാറ്റിൻ ഷാംപൂ ആണ് ഇത്. കെരാറ്റിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെയർ നമ്മൾക്ക് ഇത് എന്താ പറയുക, നമ്മുടെ തലയിലുള്ള ഡെഡും കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ ഹെയർ ഗ്രോത്തിനും ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കൂടെ ഹെൽപ്പ് ചെയ്താണ്. PH ബാലൻസ്ഡ് ആക്കാനായിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്താണ്. ഇതും ഇത് പറഞ്ഞ പോലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കുന്നതാണ്. പാരബൻ ഫ്രീ ആണ്, കെമിക്കൽ ഫ്രീ ആണ്, ഭയങ്കര ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽ ഒന്നും ഇല്ലാത്ത പ്രോഡക്റ്റ് ആണ്. എടുക്കുവാ വാങ്ങി ബാ, ഒരു ഹായ് പറഞ്ഞു ചേച്ചിമാരോട്. വേണ്ട പോണോ? പിന്നെ ഡ്രൈനെസ്സും ഫ്രിസ്നെസ്സും ഒക്കെ മാറാൻ കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നല്ലൊരു മൈൽഡ് സ്മെല്ലാണ്. രണ്ട് ഷാംപു ആയാലും കണ്ടീഷണർ ആയാലും നല്ലൊരു മൈൽഡ് സ്മെല്ലാണ്. അതുപോലെ തന്നെ ഡ്രൈ ഫ്രിസി ഹെയറിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഈ ഷാംപൂ ഇട്ട് കഴിഞ്ഞ് ഷാംപൂ നമ്മളെ ഡേട്ടും കാര്യങ്ങളും മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഷാംപു ഇട്ടതിന് ശേഷം നന്നായിട്ട് കണ്ടീഷണറും കൂടി ഇടുക, അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ടൊക്കെ മുടി കിടക്കുകയും ചെയ്യും. ഇത് പിന്നെ മന്ത്ലി വൺസ് മാത്രം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്താൽ മതി. തേക്കുന്നവരാണെങ്കിൽ മന്ത്ലി വൺസ് മതി. അവർ വീക്കിലി 2 or 3 തവണയൊക്കെ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ കെമിക്കലൊന്നും ഇല്ലാന്ന് പറഞ്ഞാലും നമ്മളൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്ക് ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്നവരായാലും എപ്പോഴും ഒന്നും ചെയ്യാനായിട്ട് സമയം ഉണ്ടായിരിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഒന്നെങ്കിൽ മാസത്തിൽ 2 തവണ അല്ലെങ്കിൽ 1 തവണ മാത്രം അപ്ലൈ ചെയ്താൽ മതി. പ്രോഡക്റ്റ് ഏറെ ഉണ്ട്, നിങ്ങൾക്ക് അവസ്ഥയിലെത്ര യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഷാംപൂ കണ്ടീഷണർ ഇതാണ് ചോദിക്കുന്ന, ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഷാംപൂ ഷാംപൂ ഷാംപൂ. അപ്പൊ ഇതാണ്. പിന്നെ ഇതിനകത്ത് രണ്ടിലും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ ഇത് ട്രെല്ലിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മളുടെ കോവിഡ് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ, ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ ഒരുപാട് സൈറ്റുകൾ ഡൗൺ ആയിരുന്നു. എസൻഷ്യൽ പ്രോഡക്ട്സ് മാത്രമേ കൊടുക്കുന്നുള്ളായിരുന്നു, അല്ലാതെ ഈ ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള പ്രോഡക്റ്റ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. സോ ആ സമയത്തൊക്കെ ട്രെല്ലിൽ നിന്ന് കിട്ടുമായിരുന്നു, അവർ നല്ല പോലെ ഓഫറും തരുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഒരു MRP എന്ന് പറയുന്നത് 349 ആണ്. ഇത് ട്രെല്ലിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 209 കിട്ടുന്നുണ്ട്. പിന്നെ കൂടാതെ അവർക്കൊരു കോഡുണ്ട്, ആ കോഡ് അടിച്ചു കൊടുക്കണേ 30% ഓഫറും കിട്ടും. അപ്പൊ നല്ല പോലെ നല്ല റേറ്റ് കുറവില് നമ്മൾക്ക് ഈ ഒരു ക്രീം കിട്ടുന്നതാണ്. അപ്പം എല്ലാവരും മടിക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും നമ്മൾക്കൊരു ഹെയർ ഗ്രോത്തിനും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിരിക്കേണ്ടല്ലേ. പിന്നെ ഈ ഷാംപൂവും കണ്ടീഷണറിനും കൂടെ റേറ്റ് വരുന്നത് 798 ആണ്. 798 രൂപയാണ് MRP എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ട്രെല്ലിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 549 കിട്ടുന്നുണ്ട്. പിന്നെ 30% ഓഫർ എക്സ്ട്രായും കിട്ടുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒന്ന് വാങ്ങിച്ച് നോക്കി ട്രൈ ചെയ്തതാണ്. അപ്പം വേണ്ടവർ വാങ്ങി നോക്കിക്കോളൂ, ഒരു നിർബന്ധം ഇല്ല കേട്ടോ. എല്ലാവരും വാങ്ങിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഞാൻ റിക്വസ്റ്റ് വന്നുകൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകട്ടെ, ഇഷ്ടപ്പെടട്ടെ എന്ന് വിചാരിച്ച് ചെയ്താണ്. അപ്പം നമ്മൾക്ക് ഇനി ഈ ഷാംപൂവും കണ്ടീഷണറും കൊണ്ടുള്ള ഒരു ഹെയർ വാഷും കാര്യങ്ങളും കൂടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. വെയിറ്റ് ചെയ്യുക, അതിനുശേഷം ഷാംപൂവും കണ്ടീഷണറും ഇട്ട് ഹെയർ വാഷ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഡബിൾ ഡ്രൈ ചെയ്ത് ഹെയർ ഉണക്കി എടുക്കാം. ഞാൻ എപ്പോഴും പറയാറില്ല, ഒരു ക്ലോത്ത് വെച്ച് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കെട്ടി വെച്ചിട്ട് പിന്നെ രണ്ടാമത്തെ ക്ലോത്ത് വെച്ച് ഒരു 5 മിനിറ്റ് കെട്ടി വെക്കുക. അപ്പൊ വെള്ളം ഇങ്ങനെ ഊർന്ന് വീഴുന്ന നിൽക്കും. അതിനുശേഷം നോർമൽ എയർ ഡ്രൈ ആക്കിയിട്ട് ഉണക്കുക. അതിനുശേഷം നന്നായി ഉണങ്ങിയ ശേഷം രാത്രിയിൽ കെട്ടി വെച്ചിട്ട് കടന്ന് ഉറങ്ങാവുന്നതാണ് കേട്ടോ. പിന്നെയൊന്നും ഇടണ്ട, ബൺ കെട്ടി വെക്കുക. പിന്നെ ഇട്ടാൽ മുടി കുറച്ച് കേളിയായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ. റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഓടി പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടയ്ക്ക് വന്നതാണ്. ഇനി നമ്മുടെ സീരീസ് തുടർന്നുകൊണ്ടിരിക്കും, ഹെയർ ഗ്രോത്ത് സീരീസ് ഒക്കെ മുന്നേ മുന്നേ തുടർന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ നാച്ചുറൽ മെത്തേഡ് നാച്ചുറൽ കാര്യങ്ങൾ വേണമെന്നുള്ളവർ അത് തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്, യൂസ്ഫുൾ ആയി, എൻ്റർടൈൻമെൻ്റ് ആയെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞാലും ലൈക്ക് ചെയ്യുക, അതുപോലെ ഫോളോ ചെയ്യാൻ തന്നെയാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ 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 ബൈ. ബൈ 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 ബൈ
ബേബിക്ക് സുഖമില്ല ഇന്ന്. രണ്ടു ബേബിക്ക് വയറിന് സുഖമില്ല, അതുകൊണ്ട് ഭയങ്കര മൂഡ് ഓഫ് ആയി ക്ഷീണിച്ച് ഇങ്ങനെ നടക്കുവാണ്. അപ്പൊ